ഇനി നമുക്ക് ദശകം മുപ്പത്തഞ്ചിലത്തെ ഒമ്പതാമത്തെ ശ്ലോകം വായിച്ചിട്ട് അർത്ഥം പറയാം ആദ്യ ശ്ലോകം വായിക്കാം വാൽമീകേ കൃതേ രാജ്ഞയാ യജ്ഞവാടേ സീതാം त्वय्याप्तु कामे क्षितिमविशदसौ त्वं च भू। हेतो सौमित्रि घाती स्वयमथ सरयूमग्ननिःशेषभृत्यैः साकं नागं प्रयातो निजपदमगमो देव वैकुण्ठमाद्यम् അപ്പോൾ കഴിഞ്ഞ ശ്ലോകത്തിൽ നമ്മൾ വാൽമീകി ആശ്രമത്തിൽ വെച്ചിട്ട് സീത ശ്രീരാമന്റെ രണ്ട് പുത്രന്മാരെ പ്രസവിച്ചു എന്ന് പറഞ്ഞിട്ടാണ് നിർത്തിയത് ഇനി ഈ ശ്ലോകത്തിൽ സീതയുടെ ഭൂമി പ്രവേശനം ഭൂമിയിലേക്ക് താണു പോവല സീതയുടെ പിന്നെ ശ്രീരാമന്റെ വൈകുണ്ഠപ്രാപ്തി ഒക്കെ ഇതോട് കൂടിയിട്ട് രാമായണം കഥ ഇതില് ഈ ശ്ലോകത്തോട് കൂടി കഴിയായി പിന്നെ ഈ ദശകത്തിലൊരു ശ്ലോകം കൂടി ഉണ്ടെങ്കിലും കഥ ഇതോട് കൂടി തീരായി അപ്പോ നമുക്കാദ്യം അർത്ഥം നോക്കാം വാൽമീകേതോദ്ഗാപിത മധുര ഒരു വലിയ സമസ്തപദം ഒരുപാട് വാക്കുകള് കൂടിക്കൂടിക്കൂടിയിട്ടുള്ള ഒരു വലിയ വാക്കായി അത് നമുക്ക് ഓരോന്നോരോന്നായിട്ട് നോക്കാം ആദ്യം വാൽമീകേ എന്നാണ് ആദ്യത്തെ അതിൻ്റെ അർത്ഥം വാൽമീകിയുടെ എന്നാണ് ത്വത് സുതോദ്ഗാപിത പറഞ്ഞാൽ ത്വത് പറഞ്ഞാൽ അത് മേൽപ്പത്തൂര് ഭഗവാനോട് പറയണത് പോലെയല്ലേ അതുകൊണ്ട് ത്വത് അങ്ങയുടെ സുത ഉദ്ഘാപിത രണ്ട് കൂടുമ്പളാണ് സുതോദ്ഘാപിത സുത സുതന്മാരാൽ അങ്ങയുടെ ആ രണ്ടു മക്കളാൽ ഉദ്ഘാപിതം ഉദ്ഘാപിതം പറഞ്ഞാൽ ഉറക്കെ ചൊല്ലപ്പെട്ട മധുരകൃതേഹകൃതി ആ അങ്ങയുടെ മക്കളെ കൊണ്ട് ഉറക്കെ ചൊല്ലിപ്പിച്ച ആ മധുര കൃതി ഇതും കൂടെ പറയണത് എന്തിനാ രാമായണത്തിനെയാണ് പറയണത് വാൽമീകി വാൽമീകിയുടെ ആശ്രമത്തിൽ ഇരുന്നിട്ട് ശ്രീരാമന്റെ സീതയുടെയും ഇതുവരെ ഉള്ള കഥ മുഴുവനെ അതിമനോഹരമായ ഒരു കാവ്യമായിട്ട് ഇരുപത്തിനാലായിരം ശ്ലോകങ്ങളുണ്ട് അങ്ങനെ അതിമനോഹരമായ ഒരു കാവ്യം നിർമ്മിച്ചു ലവകുശന്മാരെ അത് വളരെ മനോഹരമായിട്ട് ഉറക്ക ചെല്ലാനൊക്കെ പഠിപ്പിച്ചിട്ട് ഇപ്പോൾ അവിടെ ഒരു ശ്രീരാമൻ അശ്വമേധയാഗം നടത്തുന്നുണ്ട് അവിടെ ആ കുട്ടികളെ ആ യാഗശാലയിൽ അവിടെ കൊണ്ടുവന്നിട്ട് അവരെ കൊണ്ട് ഉറക്കെ ആ മധുരകൃതി എന്ന് പറഞ്ഞാൽ ആ മനോഹരമായ ആ വാൽമീകിയാൽ കൃതമായിട്ടുള്ള ആ മഹാകാവ്യം ഉറക്കെ ചൊല്ലിപ്പിച്ച കാര്യമാണ് ഈ വാക്കെല്ലാം കൂടിയത് അപ്പൊ അതില് ആജ്ഞയാ എന്നാണ് അപ്പൊ അത് ആദ്യം പിന്നെ അവസാനം യജ്ഞവാടേന്നുണ്ട് യജ്ഞവാടേ പറഞ്ഞാൽ ആ യാഗശാലയില് ആ യാഗം നടന്നുകൊണ്ടിരിക്കുമ്പോ ആ യാഗശാലയില് വാൽമീകേഹേ എന്നുള്ളതിൻ്റെ ഒപ്പം ആ സമസ്തപദത്തിന്റെ ഏറ്റവും ഒടുക്കം ആജ്ഞയാന്നുണ്ടല്ലോ ആ ആജ്ഞയാന്നുള്ളത് ഈ വാൽമീകേഹ ഹെന്നുള്ളതിൻ്റെ ഒപ്പകട് പറഞ്ഞാലേ നമുക്ക് അർത്ഥം ശരിയാവുള്ളു വാൽമീകേഹ ആജ്ഞയാ പറഞ്ഞാൽ വാൽമീകിയുടെ നിർദ്ദേശം അനുസരിച്ച് വാൽമീകി പറഞ്ഞതനുസരിച്ചിട്ട് അതാണ് യജ്ഞവാടയ ആ യാഗശാലയിൽ വാൽമീകി പറഞ്ഞതനുസരിച്ചിട്ട് പിന്നെ ത്വത് സുതോദ്ഘാപിത മധുരകൃതേഹ ആ ത്വത് ഭഗവാനെ നിന്തിരുവടിയുടെ പുത്രന്മാരാൽ ഉറക്കെ പാടിപ്പിച്ച അതാണ് ത്വ സുത ഉദ്ഘാപിത കൂടുമ്പോളാണ് ത്വ സുതോദ്ഘാപിത മധുരകൃതേ ആ മധുരമായ ആ കാവ്യം അവരിങ്ങനെ ഉറക്ക ചൊല്ലുന്നത് കേട്ടിട്ട് സീതാം തുകാമേ എന്നാണ് സീതയെ അങ് വീണ്ടും സ്വീകരിക്കാൻ ആഗ്രഹിച്ചപ്പോൾ എന്നാണ് അതായത് സീതയുടെ ചരിത്രം മുഴുവനും വളരെ വാൽമീകി ത്രികാലജ്ഞനായിട്ടുള്ള ആളാണ് എല്ലാം അറിയണ ആളാണ് വളരെ സത്യവാനാണ് ധർമ്മവാൻ സത്യവും ധർമ്മവും കള്ള ആളാണ് അദ്ദേഹം വളരെ വിസ്തരിച്ച എല്ലാ കഥകളും എഴുതിയപ്പോ സീത വളരെ പരിശുദ്ധയാണെന്ന് അതൊക്കെ കേട്ട അവിടെ കൂടിയ എല്ലാ ജനങ്ങൾക്കും യാഗത്തിന് ഒക്കെ വന്ന എല്ലാ ആൾക്കാർക്കും വളരെ വിശ്വാസവും തെളിവൊക്കെ ആയപ്പോ ശ്രീരാമനെ ആ സീതയുടെ കഥകളും ഇതുവരെയുള്ള എല്ലാം കേട്ടപ്പോ സീതയെ വീണ്ടും സ്വീകരിക്കണം എന്നാഗ്രഹിച്ചിട്ട് അതാണ് സീതാം വീണ്ടും സ്വീകരിക്കാൻ ആഗ്രഹിച്ചപ്പോൾ അതിനെ പിരിക്കുമ്പോൾ ക്ഷിതി അസൗ അസൗ പറഞ്ഞാൽ അവൾ എന്ന് പറഞ്ഞാൽ സീത ക്ഷിതി ഭൂമിയിലേക്ക് അകട് പ്രവേശിച്ചു എന്ന് അപ്പൊ സീതയെ വീണ്ടും സ്വീകരിക്കണം എന്നൊക്കെ ശ്രീരാമൻ ആഗ്രഹിച്ച ആ സമയത്ത് സീത ഭൂമിയിലേക്ക് പ്രവേശിച്ചു എന്നാണ് ക്ഷിതി അവിശദ് അസൌ ക്ഷിതിയിലേക്ക് പ്രവേശിച്ചു അവൾ അത് എന്താച്ച അപ്പൊ ശ്രീരാമൻ ഒന്നും കൂടി പറയുന്നുണ്ട് സീത കുറച്ചപ്പുറത്ത് ആ പാട്ട് പാ ഇവരെ കൊണ്ട് പാടിപ്പിച്ച സമയത്ത് യാഗശാലയിലേക്കൊന്നും വന്നിട്ടില്ല അപ്പോ ആൾക്കാരെ പറഞ്ഞയച്ചു വാൽമീകി സീതയും കുറച്ചപ്പുറത്ത് താമസിക്കണത്തി എന്നിട്ട് പിന്നെ ഇവിടെ വന്നിട്ട് എല്ലാവരുടെയും മുമ്പിൽ വെച്ചിട്ട് തൻ്റെ പരിശുദ്ധിയെ പറ്റിയിട്ട് ഒരു സത്യപ്രതിജ്ഞ നടത്തിയിട്ട് ഒരു ശപഥം പ്രതിജ്ഞ എന്താ പറയണ്ട അങ്ങനെ എല്ലാവരുടെ മുമ്പിലൊന്നും വെച്ചിട്ട് പിന്നെ അങ്ങനെ പറഞ്ഞിട്ട് ഒരു ശപഥം പോലെ സത്യം ചെയ്യ തൻ്റെ പരിശുദ്ധിയെ എല്ലാവരുടെ മുമ്പിലും വെച്ച് സത്യം ചെയ്തിട്ട് പിന്നെ ഞാൻ സ്വീകരിക്കുന്നുണ്ട് സീതയെ എന്ന് പറഞ്ഞു എന്നിട്ട് അവർ താമസിക്കുന്ന സ്ഥലത്തുനിന്ന് വാൽമീകിയുടെ ഒപ്പം വാൽമീകി മുമ്പിലും സീത പിന്നിലുമായിട്ട് വന്നു സീത തല താത്തി കൈയൊക്കെ കൂപ്പി കൂപ്പി അങ്ങനെ വെള്ളം ഒഴുകി 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 കൊണ്ട് നടന്ന് നടന്ന് യാഗശാലയിലെത്തി അവിടെ വന്ന് കൈ കൂപ്പി മനസ്സിൽ ശ്രീരാമനെ തന്നെ വിചാരിച്ചിട്ട് പറഞ്ഞു എന്താ മനസ്സാ കർമ്മണാ വാച എൻ്റെ ജീവിതത്തിലെ ശ്രീരാമനായി ല്ലാണ്ട വേറെ ഒരാളും ഉണ്ടായിട്ടില്ല എന്ന് എല്ലാവരുടെയും മുമ്പിലകട സത്യം ചെയ്തു അതോടുകൂടി ഒന്നും കൂടി പറഞ്ഞു സീതാദേവി ഭൂമിദേവി സീതയുടെ അമ്മയാണല്ലോ അപ്പോ അല്ലയോ ഭൂമിദേവി അമ്മയായിട്ടുള്ള സി ഭൂമിദേവി എനിക്ക് വരാൻ വേഗം വഴി തരൂ ഞാൻ ഇതാ അമ്മയുടെ അടുത്തേക്ക് തന്നെ വരികയാണെ എനിക്ക് വഴി തരൂ എന്നും കൂടി അതിൻ്റെ കൂടെ ഇങ്ങോട്ട് പറഞ്ഞു അപ്പോ ആ ഭൂമിയുടെ ഉള്ളുന്ന ഒരു സിംഹാസനം ഇങ്ങോട്ട് പൊന്തി വന്നു ഭൂമിയുടെ അടിയിൽ നാഗലോകം എന്നൊക്കെയാണല്ലോ വിശ്വാസം നാഗങ്ങളുടെ തലേലെ വെച്ചുകൊണ്ടുള്ള ഒരു സിംഹാസനം അങ്ങോട്ട് പൊന്തി വന്നു സീത സിംഹാസനത്തിൽ അകടി ഇരുന്ന് ഭൂമിയുടെ അടിയിലേക്ക് അങ്ങട് പോയിട്ട് അപ്രത്യക്ഷ ഉചിതു അതാണ് ഉണ്ടായത് അതാണ് അപ്പോ സീതാം സീതയെ നിന്തിരുവടി വേണം എന്നാഗ്രഹിച്ചപ്പോ സ്വീകരിക്കണം ക്ഷിതിം ക്ഷിതി അസൗ ഭൂമിയിലേക്ക് പ്രവേശിച്ചു അവൾ ആ സീതാദേവി പിന്നെന്താണ് പറയണത് ത്വം കാലാർത്ഥിതോഭൂഹു ത്വം ച ഭഗവാനെ നിന്തിരുവടിയും കാലാർത്ഥിതോ ഭൂഹു എന്ന് പറഞ്ഞാൽ എന്താ വച്ചാല് കാല ഒരു മഹർഷിയുടെ വേഷത്തിൽ വന്നു എന്നിട്ട് പറഞ്ഞു ബ്രഹ്മാവിൻ്റെ ഒരു ദൂതനായിട്ടാണ് ഞാൻ വന്നെടുക്കണത് എന്ന് പറഞ്ഞിട്ട് ശ്രീരാമനോട് പറയാണ് ഇനി അങ്ങക്ക് വൈകുണ്ഠത്തിലേക്ക് തിരിച്ചു വരാനുള്ള സമയമായി എന്നുള്ളത് അറിയിച്ചു ഈ ഭൂമിയിലത്തെ മനുഷ്യനായി വന്നിട്ടുള്ള അവതാരമൊക്കെ മതിയാക്കി ഇനി വൈകുണ്ഠത്തിലേക്ക് വരാറായി എന്ന് വന്ന് അറിയിപ്പിച്ചു അതാണ് ത്വം ച ചാലാർത്ഥിതോ ഭൂഹു നിന്തിരുവടിയും കാലനാൽ ിക്കപ്പെട്ടു വൈകുണ്ഠത്തിലേക്ക് വരാറായി പോകാറായി എന്ന് വന്നിട്ട് പറഞ്ഞു പിന്നെ വരിയിൽ എന്താ പറയണത് ഹേതോഹോ സൗമിത്രി ഖാദി പറഞ്ഞപ്പോ ഹേതോഹോ കാരണവശാൽ സൗമിത്രി ഖാദി സൗമിത്രിയുടെ ഖാതകനും ആകേണ്ടി വന്നു അങ്ങക്ക് സൗമിത്രി പറഞ്ഞ ലക്ഷ്മണൻ ലക്ഷ്മണന്റെ വധ ുള്ള കാരണം അങ്ങക്കാകേണ്ടി വന്നു ശ്രീരാമൻ ഇതിൽ പറയുമ്പോ സൗമിത്രി ഖാദി പറഞ്ഞു സൗമിത്രിയെ കൊല്ലണ്ടി വന്നു എന്നാണ് പറയണവച്ചാലും ശ്രീരാമൻ കൈകൊണ്ട് ലക്ഷ്മണനെ ഇങ്ങോട്ട് കൊല്ലുകയും ചെയ്തില്ല അതെന്താ കഥ വെച്ചാല് ഈ കാലൻ ശ്രീരാമനെ കാണാൻ വേണ്ടി വന്നു അപ്പൊ പറഞ്ഞു എനിക്ക് അങ് ആയിട്ട് എനിക്ക് പറയാനുള്ള കാര്യം വേറെ ആരും കേൾക്കാൻ പാടില്ല പറഞ്ഞിട്ട് ഒരു മുറി അടച്ചുള്ളിൽ ഇരുന്നിട്ട് കാര്യങ്ങൾ ചർച്ച ചെയ്യാമായിരുന്നു വർത്തമാനം പറയുമായിരുന്നു അപ്പൊ കാലൻ പറഞ്ഞായിരുന്നു നമ്മൾ തമ്മിൽ ഈ പറയണത് വേറെ ആരും ഇങ്ങോട്ട് വരാനും കേൾക്കാനും ഒന്നും പാടില്ല ഇതിൻ്റെ ഇടയിൽ ആരെങ്കിലും ഇവിടെ അകത്തേക്ക് വന്നു വെച്ചാല് ആ ആളെ എന്നെനിക്ക് പോയി ഉപേക്ഷിക്കുകയും കൊല്ലുകയൊക്കെ ചെയ്യണം എന്നൊക്കെ പറഞ്ഞു ശ്രീരാമൻ സമ്മതിച്ചു അങ്ങനെ അവര് രണ്ടാളും കൂടി വാതിലടച്ചിരുന്നിട്ട് ഓരോന്നൊക്കെ പറഞ്ഞിരിക്കുമ്പോഴാണ് ദുർവാസാവിന്റെ വരവ് ദുർവാസാവ് നമ്മൾ അംബരീഷൻ്റെ കഥയിലും ഒക്കെ കേട്ടിട്ടുണ്ടല്ലോ ഈ പരാർത്തിശീലൻ എന്നൊക്കെ പറയുന്നുണ്ടല്ലോ മറ്റുള്ളവർക്ക് ബുദ്ധിമുട്ട് കൊടുക്കാൻ മാത്രമായിട്ട് വരുന്ന ആളെന്നൊക്കെ അവിടെ മേൽപ്പത്തൂർ പറയുന്നുണ്ട് അംബരീഷന്റെ ആ വ്രതം വ്രതം നടത്തണത്തിനേക്ക് വരുമ്പോൾ അതുപോലെ ദുർവാസാവ് വന്നിട്ട് ലക്ഷ്മണൻ ലക്ഷ്മണനെ കാവല് നിർത്തിയിട്ടുണ്ട് അകത്തേക്ക് ആരും വരാണ്ടിരിക്കാൻ എന്നിട്ട് ശ്രീരാമനും കാലനും കൂടിയിട്ട് അകത്തിരുന്ന് വർത്തമാനം പറയുമ്പോൾ ലക്ഷ്മണൻ്റെ അടുത്തേക്ക് ദുർവാസാവ് വന്നിട്ട് ശ്രീരാമനെ കാണണം പറഞ്ഞു അപ്പൊ ഇപ്പൊ അവിടെ തിരക്കിലാണ് അത് കഴിഞ്ഞിട്ടേ കാണാൻ പറ്റുള്ളൂ പറഞ്ഞു അപ്പോൾ ദുർവാസാവ് പതിവ് പോലെ തന്നെ എനിക്ക് ഇപ്പൊ തന്നെ കാണണം വളരെ തിരക്കുള്ള കാര്യമാണോ എന്ന് പറഞ്ഞു അല്ലെങ്കിൽ പിന്നെ ദുർവാസാവിന് ദേഷ്യവും ശാപവും എല്ലാവർക്കും അറിയാം അയോധ്യ മുഴുവനെ ചുട്ട് ചിലപ്പോൾ ശപിച്ചു നശിപ്പിക്കും എന്നൊക്കെ അറിഞ്ഞിട്ട് ലക്ഷ്മണൻ അപ്പം വിചാരിച്ചു എന്തായാലും നാട് മുഴുവനെ നശിച്ചു പോണേനെക്കാട്ടിലും എനിക്കൊരാൾക്ക് എന്ത് വന്നാലും സാരല്ലയാച്ചിട്ട് അകത്ത് പോയിട്ട് പറയേണ്ടി വരും ദുർവാസാവ് പുറത്തു വന്നിട്ടുണ്ടെന്ന് എന്നിട്ട് ശ്രീരാമൻ ദുർവാസാവിനെ കാണും ദുർവാസാവ് എന്തോ ആയിരക്കുമല്ലോ ഉപവാസം എന്തൊക്കെയോ കഴിഞ്ഞിട്ട് നല്ല ഭക്ഷണത്തിന് വന്നിടക്കണം അതൊക്കെ വേണ്ട പോലെയൊക്കെ കൊടുത്ത് ദുർവാസാവൊക്കെ വളരെ സന്തോഷമായിട്ടൊക്കെ തിരിച്ചു പോവും അത് കഴിഞ്ഞപ്പോഴാണ് പിന്നെ ശ്രീരാമന് മനസ്സിലാവും ഈശ്വര ഇനി ഇതിന്റെ ഇടയിൽ ഇപ്പൊ ലക്ഷ്മണനകത്തേക്ക് വന്നു അപ്പോൾ കാലനോട് പറഞ്ഞു വാക്കനുസരിച്ചിട്ട് ഇനിയിപ്പോ ലക്ഷ്മണനെ ഇനിയിപ്പൊ എന്താ ഇപ്പൊ ചെയ്യുക അതൊക്കെ വിചാരിച്ചപ്പ ലക്ഷ്മണൻ പറഞ്ഞു വാക്ക് പാലിക്കണം എന്ന് പറഞ്ഞു അപ്പൊ പിന്നെ എന്തായാലും കൈ കൊന്നതൊന്നുമില്ല അങ്ങനെ ജീവിതകാലം മുഴുവൻ സന്തത സഹചാരിയായിട്ടുള്ള ലക്ഷ്മണനെ എന്നേക്ക് പോയി പരിത്യജിക്കേണ്ടി വന്നു ലക്ഷ്മണൻ പിന്നെ സരയൂനദിയുടെ അടുത്തേക്ക് പോയി യോഗാഭ്യാസം കൊണ്ട് അവരവരുടെ ശ്വാസങ്ങളെ ഒക്കെ അടക്കി നിർത്തി എന്നിട്ട് ദേവേന്ദ്രനും അപ്സരസുകളും ഒക്കെ വന്നിട്ട് അങ്ങന്നെ സ്വർഗത്തിലേക്ക് അങ്ങോട്ട് കൊണ്ടുപോയി അങ്ങനെയൊക്കെയാണ് ഉണ്ടായത് അപ്പോൾ അതൊക്കെയാണ് അതിൽ അപ്പോൾ ഹേതോ സൗമിത്രി ഖാദി കാരണവശാൽ സൗമിത്രിയുടെ മരണത്തിന് സൗമിത്രിയുടെ ഘാതകനും ആകണ്ടി വന്നു അങ്ങക്ക് എന്നാണ് അതിൻ്റെ അർത്ഥം അത് കഴിഞ്ഞിട്ട് സ്വയമഥ സരയൂമഗ്ധ നിശേഷ ഭൃത്യ അപ്പോ അത് കഴിഞ്ഞിട്ട് എന്താണ് സ്വയമത സ്വയം അവരൊര് അനന്തരം സരയൂ മഗ്നം അതായത് പിന്നെപ്പോ സ്വർഗാരോഹത്തിലുള്ള സമയമായി സരയൂ നദിയിലേക്ക് നല്ല വസ്ത്രങ്ങളൊക്കെ അണിഞ്ഞ് അങ്ങനെ മന്ത്രങ്ങളൊക്കെ ജപിച്ച് അങ്ങനെ സരയൂ നദിയിലേക്ക് നടന്ന് നടന്ന് അങ്ങോട്ട് ഇറങ്ങലാണ് ചെയ്തത് അങ്ങനെ അങ്ങട്ട് ഇറങ്ങിയിട്ട് വെള്ളത്തിൽ അങ്ങട്ട് പോയി മുങ്ങലാണ് അതിന്റെ കൂടെ ശ്രീരാമൻ പൂവാണ് അറിഞ്ഞപ്പോ എന്താ എല്ലാ ഭൃത്യന്മാരെ അയോധ്യവാസികൾ മുഴുവനെ കൂടെ പുറപ്പെട്ടു അപ്പൊ അങ്ങനെ സരയൂമഗ്ന നിശേഷ ഭൃത്യൈഹി സാഗം സാഗം പറഞ്ഞ കൂടെ എന്നാണ് എല്ലാ ഭൃത്യന്മാരുടെയും കൂടെ അയോധ്യയിലുള്ള എല്ലാവരുടെയും കൂടെ സരയുവിൽ പോയിട്ട് മുങ്ങിയവനായിട്ട് മുങ്ങിയിട്ട് അതാണ് മഗ്ധം പറഞ്ഞ മുങ്ങൽ സരയൂ പറഞ്ഞ നദിയുടെ പേരാണ് സരയൂ നദിയിലെ നിശേഷ ഭൃത്യൈഹി സാഗം എല്ലാ ഭൃത്യന്മാരുടെയും കൂടെ മഗ്ദനായിട്ട് അങ്ങോട്ട് പോയി മുങ്ങിയിട്ട് നാഗം പ്രയാതഹ നാഗം പറഞ്ഞ സ്വർഗം പ്രയാതഹ സ്വർഗത്തിൽ ചെന്നിട്ട് പിന്നെ ഇങ്ങോട്ട് പോയി നിജപദമോ ദേവ നിജപദം അഗമഹ നിജപദം നിജ പറഞ്ഞ അവരവരുടെ പദം സ്ഥാനം അവരോരുടെ സ്വന്തം സ്ഥാനത്തേക്ക് അഗമഹ പോയി എന്നാണ് ഏതാണ് ആ നിജപദം ദേവ അത് വിളിക്കുകയാണ് ഭഗവാനെ മേൽപ്പത്തൂര് വിളിക്കുകയാണ് ഭഗവാനെ വൈകുണ്ഠം ആദ്യം ആദ്യം വൈകുണ്ഠം ആ എന്നുമെന്നും നാശമില്ലാത്തതായ ആ സാക്ഷാൽ ആദ്യം എവിടുന്നാണോ വിഷ്ണു ഭഗവാൻ ശ്രീരാമ മനുഷ്യാവതാരായിട്ട് വന്നത് അതേ ആ വൈകുണ്ഠത്തിലേക്ക് നിജപദം ആയിട്ടുള്ള ആദ്യ വൈകുണ്ഠ ആദ്യം എവിടുന്ന് വന്നു അതേ വൈകുണ്ഠത്തിലേക്ക് അഗമഹ പോയി അപ്പൊ ഇത് അന്വയായിട്ട് പറയുകയാണെങ്കിൽ യജ്ഞവാടെ പറഞ്ഞാല് ആ യാഗം നടക്കണ സമയത്ത് ആ യാഗശാലയിലെ ത്വത ഉദ്ഘാപിത ത്വസുദ്ഘാപിത അങ്ങയുടെ മക്കൾ ഉറക്കെ ചൊല്ലിയ മധുരകൃതേഹ ആ മധുരകൃതി നല്ല ഭംഗിയിൽ രചിച്ച ആ രാമായണം കേട്ടിട്ട് അത് കാരണം വാൽമീകേഹേ ആജ്ഞയാന്നുണ്ട് വാൽമീകിയുടെ ആജ്ഞ പ്രകാരം ആപ്തുകാമേ അത് വാൽമീകേഹേ ആജ്ഞയാന്നുള്ളത് നമ്മളെ എങ്ങനെ അന്വയിക്കണമെന്നുണ്ട് വാൽമീകിയുടെ ആജ്ഞ കൊണ്ട് കുട്ടികൾ പാടി അതിൻ്റെ ഒപ്പം പറഞ്ഞ അങ്ങനെയും അർത്ഥം വരും അല്ലെങ്കിൽ വാൽമീകേ ആജ്ഞയാ സീതാ ആപ്തുകാമേ ഒപ്പം പറഞ്ഞാല് ആ വാൽമീകിയുടെ ആജ്ഞ സീതെ സ്വീകരിക്കാൻ വാൽമീകി പറഞ്ഞതുകൊണ്ട് അങ്ങ് സ്വീകരിക്കാൻ പുറപ്പെട്ടപ്പോ അങ്ങനെ അതെങ്ങനെയാണോ നമ്മൾ അന്വയിക്കണം ഏതിൻ്റെ ഒപ്പ വാൽമീകേഹെ ആജ്ഞയാന്ന് ചേർത്തച്ച അതിനനുസരിച്ചിട്ട് അർത്ഥം പറയാം അപ്പൊ വാൽമീകിയുടെ ആജ്ഞ പ്രകാരം ത്വയി സീതാ മാമേ നിന്തിരുപടി സീതയെ സ്വീകരിക്കാൻ പുറപ്പെട്ടപ്പോ അസൗ അവൾ ആ സീതാദേവി ഭൂമിയിലേക്ക് പ്രവേശിച്ചു ത്വം അങ്ങും നിന്തിരുവടിയും കാലാർത്ഥിത അബൂഹു കാലനാൽ വൈകുണ്ഠത്തിലേക്ക് തിരിച്ചു പോകുവാൻ അഭ്യർത്ഥിക്കപ്പെട്ടു കാലൻ വന്നിട്ട് വൈകുണ്ഠത്തിലേക്ക് തിരിച്ചു പോവാനുള്ള സമയമായി എന്നറിയിച്ചു അതാ ദേ അതിനു ശേഷം ഹേതോഹോ കാരണവശാൽ സൗമിത്രി ഖാദി സൗമിത്രിയെ എന്നുമായിട്ട് ഉപേക്ഷിക്കാനും അത് കഴിഞ്ഞ് സൗമിത്രിയുടെ സൗമിത്രി പറഞ്ഞ ലക്ഷ്മണൻ പിന്നെ ലക്ഷ്മണന്റെ സ്വർഗാരോഹണത്തിനും എല്ലാ കാരണമായി എന്നിട്ട് സ്വയം പിന്നെ നിന്തിരുവടി സ്വയം അവരൊര് സരയൂമഗ്ന നിശേഷ സാഗം സരയൂ നദിയിൽ മുങ്ങിയ എല്ലാ ഭൃത്യന്മാരുടെയും കൂടെ നാഗം പ്രയാതഹ സ്വർഗത്തിലേക്ക് പോയതിന് ശേഷം പോയിട്ട് ഹേ ദേവ അല്ലയോ ഭഗവാനെ ആദ്യം നിജപദം വൈകുണ്ഠം ആ എന്താ പറയുക എന്നും നാശമില്ലാത്ത ഇറ്റേണലായിട്ടുള്ള ആ നിജപദം വൈകുണ്ഠം സ്വന്തം ആസ്ഥാനമായ ആ വൈകുണ്ഠലോകത്തിലേക്ക് അകമഹ പോയി നിന്തിരുവടി പോവുകയും ചെയ്തു എന്നാണ് ഈ ശ്ലോകത്തിന്റെ അർത്ഥം ഈ ശ്ലോകം എന്നാണ് വായിക്കാം വായിക്കാൽ സുതോദ്ഗാപിതമധുരകൃതിരയാടേ സീതാ കാമേ ക്ഷിതിമവിശദസൗ ത്വ ച കാലിപ്പോഭൂ ഹേതോ സൗമിത്രീ ഖാതി സ്വയമഥ സരയൂമഗ്ധനിശേഷജപദമഗമോ ദ വൈകുണ്ഠമാദ്യം